ഒരു ഗുഡ് മോർണിംഗ് എല്ലാരും പറഞ്ഞേ ആ ഗുഡ് മോർണിംഗ് ഇന്ന് ടീച്ചർ ഒരു നാടൻ പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ടീച്ചർ മാത്രമല്ല കേട്ടോ ടീച്ചറിന്റെ കൂടെ മറ്റൊരു ടീച്ചറും ഉണ്ട് ഹായ് ഞങ്ങൾ രണ്ടു പേരും ചേർന്ന് ഒരു നാടൻ പാട്ട് പാടിത്തരാം മക്കളെ എല്ലാ പേരും കേൾക്കണം കേട്ടോ മാങ്ങ പഴുത്തേ അങ്ങേ മാവിലെ മാങ്ങ പഴുത്തേ പഴുത്തേതോ തകാരിലെ ചക്ക പഴുത്തേ പഴുത്തേതാരോ തക തെയ്താരോ തെയ്താരോ തക തെയ്താരോ അങ്ങേ കാട്ടിലെ ഞാവൽ പഴം തിന്നാൻ കാക്കച്ചിൻ കൂട്ടരും പാറി വന്നേ അങ്ങേ കാട്ടിലെ ഞാവൽ പഴം തിന്നാൻ കാക്കച്ചും കൂട്ടരും പാറി വന്നേതാരോ തക തെയ്താരോ തക തെയ്താരോ തകാരോ തക തെയ്താരോ തക തെയ്താരോ തക തെയ്താരോ തെയ്താരോ തക തെയ്താരോ ഇങ്ങേ കാട്ടിലെ അത്തിപ്പഴം തിന്നാൻ കൂരങ്ങൾ ചാരും ചാടി വന്നേ ത്തിപ്പഴം തിന്നാൻ കൂരങ്ങുംക തെയ്താരോ തക തെയ്താരോ തെയ്താരോ തകാരോ തക തെയ്താരോ തക തെയ്താരോ ചെയ്താരോ തകാരോ ഏനുമെന്മക്കളും മാമ്പഴം തിന്നുവാൻ അക്കരെ ചെന്നപ്പോൾ മാങ്ങയില്ല മക്കളും മാമ്പഴം തിന്നുവാൻ അക്കരെ ചെന്നപ്പോൾ മാങ്ങയില്ല മാങ്ങയില്ലോ തക ചെയ്താരോ തക തകാരോ തക തെയ്താരോ തക തെയ്താരോ തെയ്താരോ തക തെയ്താരോ തെയ്താരോ തക തെയ്താരോ തെയ്താരോ തക തക തെയ്ത മക്കളെ ഈ നാടൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ ആ ഇതിലെ വായ്താരി ഏതാണ് തെയ്താരോ തക തെയ്താരോ അല്ലേ ആ ഈ പാട്ടിൽ വായ്ത്താരി എന്ന് പറയുന്നതാണ് ഈ തെയ്താരോ തക തെയ്താരോ എന്ന് അതെങ്ങനാ പാടുന്നെന്ന് അറിയാമോ എങ്ങനാ തെയ്താരോ തക തെയ്താരോ തക തെയ്താരോ തക തെയ്താരോ തെയ്താരോ തക തെയ്താരോ തെയ്താരോ തക തെയ്താരോ എന്നാലേ ര് ഒരിക്കൽ കൂടെ ഈ പാട്ടൊന്ന് പാടിത്തരട്ടെ മക്കള് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ മാവിലെ മാങ്ങ പഴുത്തേതോ അങ്ങേ മാവിയിലെ മാങ്ങ പഴുത്തേ തെയ്താരോ തകാരോ എന്നിട്ടോ ഇങ്ങേ പ്ലാവിലെ ചക്ക പഴുത്തേതാരോ തക ഇങ്ങേ പ്ലാവിൽ പിന്നെയോ മക്കളെ അങ്ങേ കാട്ടിലെ ഞാവൽ പഴം തിന്നൻ കാക്കച്ചീൻകൂട്ടും പാറി വന്നേ അങ്ങേ കാട്ടിലെ ഞാവൽ പഴം തിന്നൻ കാക്കച്ചീൻകൂട്ടും പാറി വന്നേ തെയ്താരോ തകാരോ തക തെയ്താരോ തകാരോ തെയ്താരോ തക ോ പിന്നെയോ ഇങ്ങേ കാട്ടിലെ അത്തിപ്പഴം കുരങ്ങച്ചാരും ചാടി വന്നേ ഇങ്ങേ കാട്ടിലെ അത്തിപ്പഴം തിന്നാൻ ചാരും ചാടി വന്നേ തെയ്താരോ തകാരോ തക തെയ്താരോ തക തെയ്താരോ തെയ്താരോ തക തെയ്താരോ തക തെയ്താരോ തക തെയ്താരോ ോ തക തെയ്താരോ പിന്നെ എന്തുണ്ടായി ഏനുമൻ മക്കളും മാമ്പഴം തിന്നുവാൻ അക്കരെ ചെന്നപ്പോൾ മാങ്ങയില്ല ഏനുമെൻ മക്കളും മാമ്പഴം തിന്നുവാൻ അക്കരെ ചെന്നപ്പോൾ മാങ്ങയില്ല മാങ്ങയില്ലോ തക തക തെയ്താരോ തക തെയ്താരോ തകാരോ തക 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 തകാരോ ോ തകാരോ തകാരോ മക്കളെ ഈ നാടൻ പാട്ട് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായല്ലേ എന്നാലേ ഇത്തരം വായത്താരികൾ ചേർത്ത് മറ്റു പാട്ടുകൾ കൂടെ പാടി നോക്കണം കേട്ടോ മക്കളെ എല്ലാവരും പഴങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ചില്ലേ നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വരാറില്ലേ അപ്പോൾ നമ്മളത് എടുത്ത് വയ്ക്കാൻ വേണ്ടി നമുക്കൊരു കൂട വേണ്ടേ ടീച്ചർ ഇന്ന് പഴങ്ങൾ ഇടാൻ വേണ്ടിയിട്ടൊരു കൂട നിർമ്മിക്കാനാണ് പോകുന്നത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും ഒരു ഷീറ്റ് പേപ്പർ പേപ്പറെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ അപ്പോൾ ടീച്ചർ അതിനെ സമചതുരമായിട്ട് കയറിയെടുക്കാൻ പോവുകയാണ് എങ്ങനെയാണെന്ന് നോക്കിയോളെ ഈ ഒരു കോണ് ഇങ്ങനെ മടക്കി കണ്ടോ ദേ ഇതുപോലെ മടക്കി നന്നായിട്ട് ഇവിടെ പ്രെസ് ചെയ്ത് തേച്ച് വിടണം കേട്ടോ നന്നായിട്ട് മടക്കി എടുക്കണം ഇവിടെ എന്നിട്ട് അതിവിടെ നൂ നിവർത്തി പിന്നെയും വീണ്ടും എന്ത് ചെയ്യണം ഇതേ ഈ ഭാഗം വീണ്ടും ഇങ്ങനെ പിടിച്ച് ഇതുപോലെ മടക്കി നല്ല ഭംഗിയായിട്ട് മടക്കണം കേട്ടോ നല്ല പ്രെസ് ചെയ്ത് മടക്കി എടുക്കണം എന്നിട്ട് ദേ അപ്പൊ ഇവിടെ കുറച്ച് ഭാഗം ബാക്കി കിട്ടിയില്ലേ അതിനെ നമുക്ക് എന്ത് ചെയ്യണം മുറിച്ചു മാറ്റണം അതിനെന്ത് ചെയ്യണം ദേ ഇങ്ങനെ മടക്കി നല്ല പ്രെസ് ചെയ്ത് മടക്കണം കേട്ടോ ടീച്ചർ ഇത് ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് കത്തി ഉപയോഗിച്ച് പേപ്പർ മുറിക്കുകയാണ് കൊച്ചുമക്കളാരും കത്തി ഉപയോഗിക്കരുത് കേട്ടോ അമ്മമാർ അവരെ സഹായിച്ചു കൊടുക്കണേ ടീച്ചറേ വലിയ ചാർട്ടാണ് ടീച്ചർ ഇപ്പോൾ ഉപയോഗിച്ചത് നിങ്ങളുടെ കയ്യിൽ ചെറിയ പേപ്പറാണെങ്കിലും അത് ഉപയോഗിച്ചിപ്പോൾ ചെയ്യണം പിന്നീട് വലിയ ചാർട്ടിൽ ചെയ്യാം ഇതേ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് നോക്കിയേ ടീച്ചർ ഇപ്പോൾ നാല് സൈഡും ഒരുപോലെയുള്ള ഒരു പേപ്പറായിട്ട് എടുത്തു സമചതു ആക്കിയാണ് എടുത്തത് ഇനി ഈ കോണിൽ നിന്ന് ഇതേ അകത്തേക്ക് മടക്കണം നമ്മൾ മടക്കുന്ന സമയത്ത് നല്ല പ്രസ്സ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ ചെയ്യാനിവിടെ എങ്ങനെ മടക്കിയെടുക്കാൻ ഇപ്പോൾ ഒരു സൈഡ് ടീച്ചർ മടക്കി വെച്ചു അടുത്തത് എന്ത് ചെയ്യുന്നു അടുത്ത സൈഡ് അല്ലേ രണ്ടാമത്തെ സൈഡും ടീച്ചർ എന്തു ചെയ്തു ദേ ഇതുപോലെ മടക്കി എടുത്തു ഇപ്പം ടീച്ചറ് രണ്ട് സൈഡ് മടക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ടീച്ചർ അടുത്ത് എന്താ ചെയ്യാൻ പോണേ മൂന്നാമത്തെ സൈഡും ദേ ഇതുപോലെ വീണ്ടും ടീച്ചറ് മടക്കിയെടുത്തു അമ്മമാർ കൊച്ചു മക്കളെ ഒന്ന് സഹായിച്ചു കൊടുക്കണേ മടക്കാൻ വേണ്ടിയിട്ട് ദേ അത് ഇപ്പം മൂന്ന് സൈഡ് മടക്കി ടീച്ചറ് അടുത്ത് വീണ്ടും നാലാമത്തെ സൈഡിൽ ടീച്ചർ എന്ത് ചെയ്തു ദേ അതുപോലെ മടക്കി കണ്ടോ ടീച്ചറിൻ്റെ കയ്യിൽ നേരത്തെ വലിയ ഒരു സമചോദര പേപ്പറായിരുന്നല്ലേ അത് ചെറുതായി ഇനി ടീച്ചർ എന്താ ചെയ്യണേ ഈ രണ്ട് സൈഡിൽ എന്ത് ചെയ്തു നിവർത്തി വെച്ചു എന്നിട്ട് ദേ ടീച്ചർ ഈ മടക്കി വെച്ചേക്കുന്ന ഭാഗം ടീച്ചർ എന്ത് ചെയ്തെന്നറിയോ ദേ അകത്തേക്ക് വീണ്ടും ടീച്ചർ ഒന്നുകൂടെ മടക്കിയെടുത്തു ഇതുപോലെ മടക്കണം എല്ലാവരും എല്ലാ മക്കളും മടക്കണേ ഇതുപോലെ അടുത്ത് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ മടക്കണം മടക്കിയോ മക്കൾമാരെല്ലാരും ദേ ഇതുപോലെ കിട്ടിയല്ലേ എല്ലാവർക്കും ഇനി എന്താ ചെയ്യണ്ടേ ദേ വീണ്ടും ടീച്ചർ ആ ഭാഗം നിവർത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ നിവർത്തി വെച്ച ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം എന്താ ചെയ്യണേ വീണ്ടും ടീച്ചർ അവിടെ എന്തു ചെയ്യുന്നോ അവിടെയും അതുപോലെ അകത്തേക്ക് മടക്കിയെടുത്തു എല്ലാ മക്കളും കണ്ടോ ടീച്ചർ ചെയ്യുന്നത് അടുത്ത് വീണ്ടും അടുത്ത സൈഡും ടീച്ചർ എന്ത് ചെയ്തു അതുപോലെ മടക്കി ഇനി ടീച്ചർ എന്താ ചെയ്യാൻ പോണേ നേരത്തെ നമ്മൾ മടക്കി വെച്ച ഭാഗമില്ലേ ആ ഭാഗം രണ്ട് സൈഡും ദേ ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കണം കണ്ടോ എന്നിട്ട് ദേ ഇവിടുന്ന് അകത്തേക്ക് മടക്കി കൊടുക്കണം കണ്ടോ ഏ ഇങ്ങനെ മടക്കണം കണ്ടോ ദ ഈ ഭാഗം ഇങ്ങനെ വരണം ഇതുപോലെ മടക്കണം അതുപോലെ ഈ സൈഡും ഇങ്ങനെ മടക്കിയിട്ട് ദേ ഈ ഭാഗം ടീച്ചർ കാണിച്ചു തരാവേ ദേ ഇങ്ങനെ എന്ത് ചെയ്യണം ദേ ഇവിടുന്ന് ഈ പേപ്പർ അകത്തേക്ക് വരുന്ന ഭാഗത്തേക്ക് മടക്കി പിന്നെ എന്ത് ചെയ്യണം ദേ നമ്മൾ മടക്ക് വെച്ചിട്ടില്ലേ ആ മടക്ക് തന്നെ എന്ത് ചെയ്യണം ഇതുപോലെ മടക്കി എടുക്കണം എല്ലാ മക്കൾക്കും ഇതുപോലെ കിട്ടിയല്ലേ ഇനി ടീച്ചറേ വീണ്ടും ദൈ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം ദേ അകത്തേക്ക് വീണ്ടും എന്തു ചെയ്തു ഒന്ന് മടക്കി എടുത്തു രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഇവിടത്തേയും ഈ സൈഡും എന്ത് ചെയ്ത് അകത്തേക്ക് മടക്കി എടുത്തു എല്ലാ മക്കൾക്കും ഇതുപോലെ ഒരു പഴക്കൂടെ കിട്ടിയല്ലോ കിട്ടിയോ ഇതാണ് ടീച്ചർ ഉണ്ടാക്കിയ പഴക്കൂടെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം പഴങ്ങൾ നിറച്ചു വയ്ക്കാല്ലേ പിന്നെയോ ടീച്ചറേ വേറെയും ഇ ഇതുപോലെയുള്ള പഴക്കൂടകൾ ഉണ്ടായിക്കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചർ കൊണ്ടുവന്നതേ പല നിറത്തിലുള്ള പഴക്കൂടകളാ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവരും ഇതുപോലെ പേപ്പറ് മടക്കി ഇതുപോലെ കുട്ടിയുണ്ടാക്കണം കേട്ടോ ഹായ് ടീച്ചറിൻ്റെ മക്കളെ എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ എല്ലാവരും നല്ല മിടുക്കരായിട്ടുണ്ട് കേട്ടോ എന്നാലേ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ കുറുക്കൻ്റെയും മുന്തിരിയുടെയും കഥ മക്കൾക്കറിയാമോ അറിയാമല്ലേ എന്നാലേ ഒന്ന് പറഞ്ഞേ എന്താ കഥ ആ ഒരിക്കൽ ഒരു കുറുക്കൻ വിശന്ന് വലഞ്ഞ് നടന്നു വരികയായിരുന്നു അങ്ങനെ നടന്നു നടന്ന് കുറുക്കൻ ഒരു മുന്തിരി തോട്ടത്തിലെത്തി നോക്കിയപ്പോഴോ നിറയെ മുന്തിരി കുലകൾ പഴുത്ത് തൂങ്ങിക്കിടക്കുന്നത് കുറുക്കൻ കണ്ടു കുറുക്കൻ മനസ്സിൽ വിചാരിച്ചു ഇന്നിത് കഴിച്ചിട്ട് തന്നെ കാര്യം കുറുക്കൻ ഒരു വട്ടം ചാടി നോക്കി മുന്തിരി കിട്ടിയില്ല കുറുക്കൻ വീണ്ടും ചാടി നോക്കി മുന്തിരി കിട്ടിയില്ല അങ്ങനെ കുറുക്കൻ വീണ്ടും വീണ്ടും പല വട്ടം ചാടി നോക്കി മുന്തിരി കിട്ടിയില്ല അപ്പോൾ കുറുക്കൻ എന്തു പറഞ്ഞെന്നോ അല്ലെങ്കിലും ഈ മുന്തിരി എന്തൊരു പുളിയാണ് ഇതാർക്ക് വേണം മക്കളെ ഈ കഥ ടീച്ചറൊന്ന് കാണിച്ചു തരട്ടെ എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഹോ വിശന്നിട്ട് വയ്യ വയറ് കത്തുന്നു ഇവിടെയൊന്നും ഒന്നും കാണുന്നില്ലല്ലോ ആ അതാ ഒരു മുന്തിരി തോട്ടം അവിടേക്കൊന്ന് പോയി നോക്കാം ഹായ് നിറയെ മുന്തിരിക്കുലകൾ ഇന്നിത് കഴിച്ചിട്ട് തന്നെ കാര്യം പക്ഷേ ഇത് എന്നെക്കാൾ ഉയരത്തിലാണല്ലോ ഞാനിതെങ്ങനെ പറിക്കും ആ ഒരു സൂത്രമുണ്ട് ചാടി നോക്കാം അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കിട്ടുന്നില്ലല്ലോ വീണ്ടും ഒന്ന് ചാടി നോക്കാം ഹോ ഇതെത്ര ഉയരത്തില അയ്യോ എൻ്റെ കാല് പോയേ അയ്യോ അമ്മേ അയ്യോ അല്ലെങ്കിലും ഈ മുന്തിരി എന്തൊരു പുളിയാണ് ഇതാർക്ക് വേണം എനിക്കെങ്ങും വേണ്ട മക്കളെ കുറുക്കൻ്റെയും മുന്തിരിയുടെയും ഒരു പാട്ട് ടീച്ചർ പാടി തന്നാലോ മക്കൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ എല്ലാവരും ടീച്ചറിനെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ കുറുനരി പോകും വഴിവക്കത്ത് കുലയായി തൂങ്ങും മുന്തിരിയാ ഉയരത്തുള്ളൊരു മുന്തിരി കിട്ടാൻ കുറുനരി ചാടിയതിങ്ങനെയാ മുന്തിരി കിട്ടിയതില്ല കുറുനരി വീണ്ടും ചാടിയതിങ്ങനെയാ മുന്തിരി കിട്ടിയതില്ല കുറുന്നരി തരികിട വീണതും ഇങ്ങനെയാ കാല് മുറിഞ്ഞ് വയ്യൻ്റെയ്യോ ഞൊണ്ടി നടന്നതും ഇങ്ങനെയാ മക്കൾക്ക് ഈ പാട്ടും കഥയുമൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായല്ലേ എന്നാൽ ഈ പാട്ട് ടീച്ചർ ഒന്നുകൂടെ പാടിത്തരട്ടെ കുറുനരി പോകും വഴിവക്കത്ത് കുലയായി തൂങ്ങും മുന്തിരിയാ ഉയരത്തുള്ളൊരു മുന്തിരി കിട്ടാൻ കുറുനരി ചാടിയതിങ്ങനെയാ മുന്തിരി കിട്ടിയതില്ല കുറുനരി വീണ്ടും ചാടിയതിങ്ങനെയാ മുന്തിരി കിട്ടിയതില്ല കുറുന്നരി തരികിട വീണതും ഇങ്ങനെയാ കാല് മുറിഞ്ഞ് വയ്യൻ്റെ അയ്യോ ഞൊണ്ടി നടന്നതും ഇങ്ങനെയാ മക്കളെ ഈ പാട്ട് ടീച്ചർ ഒന്നുകൂടെ പാടിത്തരട്ടെ മക്കളെല്ലാ പേരും ടീച്ചറിനൊപ്പം പാടി കളിക്കണം കേട്ടോ റെഡിയാണോ കുറുനരി പോകും വഴി കുലയായി തൂങ്ങും മുന്തിരിയാ ഉയരത്തുള്ളൊരു മുന്തിരി കിട്ടാൻ ചാടിയതിങ്ങനെയാ മുന്തിരി കിട്ടിയതില്ല കുറുനരി വീണ്ടും ചാടിയതിങ്ങനെയാ മുന്തിരി കിട്ടിയതില്ല കുറുനരി തരികിട വീണതും ഇങ്ങനെയാ കാല് മുറിഞ്ഞ് വയ്യൻ്റെ മക്കൾക്ക് ഈ പാട്ട് ഇഷ്ടമായോ എന്നാൽ മക്കളെല്ലാ പേരും ടീച്ചറിനൊപ്പം പാടിക്കളിക്കണം കേട്ടോ റെഡിയാണോ കുറുനരി പോകും വഴി വക്കത്ത് കുലയായി തൂങ്ങും മുന്തിരിയാ ഉയരത്തുള്ളൊരു മുന്തിരി കിട്ടാൻ കുറുന്നരി ചാടിയതിങ്ങനെയാ മുന്തിരി വീണ്ടും മുന്തിരി വീണതും ഇങ്ങനെയാ കിട്ടിയോ ഞൊണ്ടി നടന്നതും ഇങ്ങനെയാ മക്കൾക്ക് ഈ പാട്ട് ഇഷ്ടമായോ എന്നാൽ ടീച്ചർ പറഞ്ഞു തന്ന ഈ കഥയും പാട്ടുമൊക്കെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കും കേട്ടോ കുട്ടികളുടെ ശരിയായ വികാസത്തിന് രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആരോഗ്യപരമായ ആശയവിനിമയവും ഇടപെടലുകളും ആവശ്യമാണ് കുട്ടികളുടെ മുന്നോട്ടുള്ള പഠനത്തിനും ജീവിതത്തിനും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങളിൽ രക്ഷിതാക്കളും കുട്ടികളെ സഹായിക്കുമല്ലോ ഇന്നിവിടെ അവതരിപ്പിച്ച ഒന്നാമത്തെ പ്രവർത്തനം നാടൻ പാട്ടായിരുന്നു ഈ പ്രവർത്തനത്തിൽ ടീച്ചർ ഈണത്തിൽ പാട്ട് പാടുകയും കുഞ്ഞുങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് അനുകരിച്ച് പാടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഈണം താളം ആംഗ്യം എന്നിവ അനുകരിച്ച് പാടുന്നു പുതിയ പുതിയ വാക്കുകളും വായത്താരിയും പരിചയപ്പെടുന്നു നാടൻ പാട്ടിൻ്റെ പ്രത്യേകതകളും വായത്താരിയും എല്ലാം കുട്ടികളിൽ പാട്ടിനോടുള്ള ഇഷ്ടം കൂടുന്നു ഇത് അവരുടെ ഭാഷാ വികാസത്തിന് സഹായകരമാകുന്നു പഴക്കൂട നിർമ്മാണമാണ് അടുത്ത പ്രവർത്തനം ടീച്ചർ പേപ്പർ കൊണ്ട് പഴക്കൂട നിർമ്മിക്കുന്നു ഈ പ്രവർത്തനത്തിലൂടെ കുട്ടിയും പേപ്പർ കൊണ്ട് ഉപയോഗമുള്ള പല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് താൽപ്പര്യം കാട്ടുന്നു കൂടാതെ കണ്ണ് കൈവിരലുകൾ എന്നിവ ഉപയോഗിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു ചെറിയ ചെറിയ പേശികളുടെ വികാസം ഇതിലൂടെ സാധ്യമാകുന്നു ഇത് അവരുടെ ബുദ്ധിവികാസത്തിന് സഹായിക്കുന്നു കുറുക്കനും മുന്തിരിയും എന്ന കഥാഗാനമായിരുന്നു അടുത്ത പ്രവർത്തനം ഈ പ്രവർത്തനത്തിൽ ആശയവിനിമയത്തിനുള്ള കഴിവും ഭാവന ശേഷി വികാസവും ഉണ്ടാകുന്നു കുറുക്കൻ മുന്തിരിയെ നോക്കി പാടുന്നതും സംസാരിക്കുന്നതും അഭിനയിക്കുന്നതും കണ്ട കുട്ടിയും അതുപോലെ അഭിനയിക്കുവാൻ തുടങ്ങുന്നു കുട്ടികൾ ആടുകയും പാടുകയും സംസാരിക്കുകയും അഭിനയിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ സമഗ്ര വികാസമാണ് ആർജിക്കുവാൻ സാധിക്കുന്നത് കിളിക്കൊഞ്ചൽ പരിപാടി വീണ്ടും കാണുന്നതിനും അതിലൂടെ പരിശീലനം നേടുന്നതിനും കുട്ടികളെ മാതാപിതാക്കൾ സഹായിക്കുമല്ലോ ഇനി ഒരു പുതിയ പരിപാടിയുമായി വീണ്ടും കാണാം